വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. പുകഴ്ത്തലുകളും ട്രോളുകളും കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വാഴുന്ന ഇടവും കൂടിയാണിത്. എത്ര പുകഴ്ത്തിയാലും വസ്തുതകൾ നിരത്തിയ ആളുകൾ ചിലതിനെ ഖണ്ഡിക്കാറുണ്ട്. ഏതൊരു വാർത്തയും ഇപ്പോൾ പുറം ലോകത്തിന് ആദ്യം എത്തിക്കുക സോഷ്യൽ മീഡിയ വഴിയാണ്. പല പ്രശ്നങ്ങളും ഉന്നയിക്കപ്പെടുന്നതും കത്തിക്കേറുന്നതും ഇവിടം വഴി തന്നെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായത് അത്തരമൊരു ട്രോളാണ്. പി ജയരാജനെ പരിഹസിച്ച് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദി ജി വാര്യറിട്ട പോസ്റ്റാണ് ഇപ്പോൾ വൈറലായത്. ഗാന്ധിയൻ മൂല്യങ്ങളുടെയും അഹിംസയുടെയും സഹിഷ്ണുതയുടെയും പ്രതീകമായ ഗാദി പ്രചരിപ്പിക്കാനുള്ള ദൗത്യം കേരളത്തിൽ ഇനി പി ജയരാജൻ നിർവഹിക്കും എന്നായിരുന്നു സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അരിയിൽ ഷുക്കൂർ വധക്കേസിലടക്കമുള്ള പോലീസിന്റെ കുറ്റപത്രം നിയമപരമായി നേരിടുന്ന വ്യക്തിയാണ് പി ജയരാജൻ. നിലവിൽ പാർട്ടിയിൽ സ്ഥാനങ്ങൾ അദ്ദേഹത്തിനില്ല. എന്നാൽ ഗാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് നിയമിക്കുകയാണ് സി പി എം. ഇതൊരു ഒതുക്കലിന്റെ ഭാഗമായിട്ട് വേണം നോക്കിക്കാണാൻ. നിലവിലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇത്തരമൊരു പോസ്റ്റ് ഇട്ടത്. ഗാന്ധിയൻ മൂല്യങ്ങളുടെയും അഹിംസയുടെയും സഹിഷ്ണുതയുടെയും ആൾരൂപമായ ഗാന്ധിയുടെ പേരിലുള്ള ഗാദി ബോർഡിൽ വധക്കേസിലടക്കമുള്ള പ്രതികളെ കൊണ്ടിരുത്തിയെന്ന് പറഞ്ഞു വെക്കുകയാണ് സന്ദീപ്. ഗാദി ബോർഡിൽ നിയമിക്കാൻ ആദ്യം പേര് വന്നത് ചെറിയാൻ ഫിലിപ്പിന്റെ ആയിരുന്നു. എന്നാൽ ചെറിയാൻ ഫിലിപ്പ് സി പി എം വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയതിനാൽ ഇപ്പോൾ ജയരാജനെ നിയമിച്ചത്. അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവായാണ് എതിരാളികളും കണ്ണൂരിന് പുറത്തുള്ളവരും ജയരാജനെ കാണുന്നത്. കണ്ണൂരിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നാണ് വിമർശനം. കതിരൂർ മനോജ് വധക്കേസ്, അരിയിൽ ഷുക്കൂർ വധക്കേസ് എന്നിവയാണ് ജയരാജൻ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ എന്നാൽ സി പി എം എന്ന പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. സംഘടനയുടെ ശക്തി കേന്ദ്രങ്ങളിലെ താരമാണ് പി ജയരാജൻ. ജില്ലയിലെ ശക്തനായ അമരക്കാരനായിരുന്നു പി ജയരാജൻ. സംഘപരിവാർ ഏറ്റവും അധികം വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് പി ജയരാജൻ എന്നാണ് കണ്ണൂരിലെ സഖാക്കൾ പറയുന്നത്. ആ സഖാവിനെതിരെയാണ് ഇപ്പോൾ സന്ദീപ് ഒരു ദയയുമില്ലാതെ ട്രോളിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.